ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം പാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ ഓൺലൈൻ ബൈബിൾ സ്റ്റഡിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു നമുക്ക് വചന പഠനം ആരംഭിക്കുന്നതിനു മുമ്പായിട്ട് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനും നിത്യുമായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ ഒരിക്കൽ കൂടെ തിരുപാതപീഠത്തിൽ തിരുവചന പഠനത്തിനായിട്ട് അടുത്തു വരുവാൻ ഞങ്ങൾക്ക് ഇടയാക്കിയതിനായി തന്ന അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ അവിടുന്ന് തരുന്ന ഓരോ നിമിഷങ്ങളും അങ്ങയുടെ ദാനമാണെന്നും അങ്ങയുടെ കൃപയാൽ മാത്രമാണ് ഞങ്ങളെ ലോകത്തിൽ ജീവനുള്ള ഒരു പ്രദേശത്തായിരിക്കുന്നതെന്നും ഞങ്ങൾ അറിയുന്ന കർത്താവെ ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും അങ്ങയുടെ ദാനമാണ് കർത്താവെ ഞങ്ങളെ ദുരുമുഖത്തേക്ക് നോക്കുന്നു അങ്ങേ മഹത്വപ്പെടുത്തുന്നു അങ്ങേ ആരാധിക്കുന്നു സർവവല്ലഭനായ നിത്യനായ പരിശുദ്ധനായ അത്യുന്നതനായ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നു കർത്താവെ ഞങ്ങൾ ദുരുമനിയെ ആരാധിക്കുന്നു ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഞങ്ങളെ നന്ദി കരയേറ്റുന്നു പരിശുദ്ധാത്മാവാം ദൈവമേ ഞങ്ങളെ വഴി നടത്തണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ഞങ്ങളെ തന്നെ തിരുസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ ഇന്ന് ദേവചന പാഠനം ഞങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹരമായി തീരണം വചനത്തിൻ്റെ സത്യങ്ങളെ ഗ്രഹിപ്പാൻ അറിഞ്ഞിരിക്കുന്ന സത്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുകയും ഞങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേന്ന് അപേക്ഷിക്കുന്നു അറിഞ്ഞ സത്യം ലഭിച്ച സത്യം കർത്താവെ അനുസരിപ്പാനായിട്ട് അത് കൂടുതൽ കൂടുതൽ പ്രകാശനം ലഭിപ്പാൻ തക്കവണ്ണം ഞങ്ങള് ഞങ്ങളെ തന്നെ ഒരുക്കുവാനായിട്ട് മുഖാന്തരമായി എന്ന് അപേക്ഷിക്കുന്നു അങ്ങയുടെ വചനത്തിൽ വളരുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ വചനം ഐശ്വര്യമായി ഞങ്ങളുടെ ഉള്ളിൽ വസിപ്പാനും അത് ഞങ്ങളെ പാപത്തിന്റെ ദോഷങ്ങളിൽ നിന്ന് വിടുവിപ്പാനും അനേകർക്ക് ഈ വചനം നൽകുവാനുമായിട്ടൊക്കെ ഞങ്ങളെ മുഖാന്തരമാക്കണമെപേക്ഷിക്കുന്നു ഈ രാത്രിയിലെ വചന പഠനവും തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു അടിയനെ ബലപ്പെടുത്തണം ക്രൂശിന്റെ മറവിൽ മറിക്കണം അങ്ങയുടെ ശബ്ദം മാത്രം കേൾക്കുവാൻ അടിയനെ ഒരു കുടലായി ഉപയോഗിച്ച് ഭർത്താവിന് മാത്രം മഹത്വം കരയറ്റുവാനായിട്ട് സഹായിക്കണമേ കേൾവിക്കാരായ എല്ലാവരെയും ആരൊക്കെ ഏതെല്ലാം സമയത്ത് കേൾക്കുന്നു അവർക്കെല്ലാം ഇത് തീരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കേൾക്കുന്ന എല്ലാ ഹൃദയങ്ങളിലും വ്യാപരിക്കുകയും ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ വചനം ആഴമായി ആഴ്ത്തി എഴുതുവാൻ തക്കവണ്ണം അനുഗ്രഹമായി തീരുവാനൊക്കെ വണ്ണം വഴി നടത്തുകയും ചെയ്താട്ട് എല്ലാ കൃപകളാലും നിറയ്ക്കണം കുറവുകളെ ക്ഷമിക്കണം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയുണ്ടായി കേൾക്കുമാറാകണമേ ആമേൻ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ തിമത്യൂസിന്റെ ഒന്നാം ലേഖനം നാലാം അധ്യായത്തിലേക്കാണ് ഇന്ന് നാം പ്രവേശിക്കുന്നത് ആ മൂന്നാം അധ്യായം കഴിഞ്ഞ എപ്പിസോഡിൽ നാം തീർക്കുണ്ടായി ദൈവഭക്തിയുടെ മർമ്മത്തെക്കുറിച്ച് ആണ് നാം കൊണ്ടുവല്ല ചിന്തിച്ചത് ആദിമ ക്രിസ്തീയ സഭയിൽ അവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന അവരുടെ ഒരു പാട്ടാണ് അവസാനത്തെ മൂന്നാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യമായിട്ട് നാം കണ്ടത് ആദിമ ക്രിസ്തീയ സഭയിൽ അവർ കൂടി വരുമ്പോഴൊക്കെയും അവരൊരു പക്ഷെ പാടുന്ന പാട്ടായിട്ടാണ് ഇതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു ദൂതന്മാർക്ക് പ്രത്യക്ഷനായി ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാണം വലിയതാകുന്നു കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചിന്തിക്കുകയുണ്ടായി ആ ഒരു ആറ് ലൈനില് ആ ക്രിസ്തീയ വിശ്വാസം മുഴുവൻ ഉൾക്കൊള്ളിക്കുന്നതായിട്ടുള്ള അതിനെയാണ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ് എന്ന് അവിടെ വിളിച്ചിരിക്കുന്നത് അപ്പം ഇത് ആ ദൈവസഭയില് പഠിപ്പിക്കണം എന്നുള്ളതാണ് ആ പെർസോൺ പൗലോസ് തീമത്തിയോസിനോട് ആവശ്യപ്പെടുന്നത് ജീവനുള്ള ദൈവത്തിന്റെ ആലയമായ സഭയിൽ എങ്ങനെ ആളുകളെ ഈ സത്യം പഠിപ്പിക്കണം എന്നുള്ളതാണ് പൗലോസ് പ്രസോസീമോസിനെ ഉദ്ബോധിപ്പിക്കുന്നു ഇവിടെ നാലാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളെ നമ്മൾ നോക്കിയാൽ ആ ഒരു പാസേജ് പ്രധാനമായിട്ടും ഹൗ ക്യാൻ ഹി ബി എ ഗുഡ് മിനിസ്റ്റർ ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് കർത്താവേശുക്രിസ്തുവിന്റെ ഒരു നല്ല ശുശ്രൂഷകനായി എങ്ങനെ ആയിത്തീരാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഒരു ചെറിയ വിവരണമാണ് ആറ് വാക്യങ്ങളിൽ നാലാമധ്യായത്തിന്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് മലയാളത്തില് ഇപ്രകാരമാണ് നാലാം അധ്യായത്തിന്റെ ആറാമത്തെ വാക്യം ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച് വിശ്വാസത്തിന്റെയും സതുപദേശത്തിന്റെയും വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തുവേശുവിന് നല്ല ശുശ്രൂഷകനാകും നീ വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തു യേശുവിന് നല്ല ശുശ്രൂഷകനാകും യു ക്യാൻ ബി എ ഗുഡ് മിനിസ്റ്റർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഹാവിങ് ഫെഡ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ വാചനത്താൽ പോഷണം ലഭിച്ച് ഒരു നല്ല ഈ ശുശ്രൂഷകനായിത്തീരും ഈസ് ഇടേലേഖനങ്ങളില് തിമത്തിയോസ് എഫസോസിലായിരിക്കുന്നു പൗലോസപ്പോസ് എഫസോസിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു നല്ല പൗലോസ് മൂന്ന് വർഷം ശുശ്രൂഷ ചെയ്തായിട്ടുള്ള ഈ എഫസോസില് വരാൻ ഇരിക്കുന്ന വലിയ വിപത്തിനെ കുറിച്ച് വളരെ നേരത്തെ തന്നെ അപ്പോസ്തോലിനെ പൗലോസിന് ഒരു ദർശനം ലഭിച്ചിരുന്നു ഒരു ഒരു അതിനെ കുറിച്ച് ഒരു അറിവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൗലോസിന് നൽകിയിരുന്നു അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തോലിന് നമ്മൾ നേരത്തെയും ഈ ഭാഗം ചിന്തിച്ചിട്ടുള്ളതാണ് അപ്പോസോല പ്രവർത്തി ഇരുപതാം അധ്യായത്തില് ആ താന് മിലേത്തോസിലേക്ക് തൻ്റെ മിഷണറി യാത്രയിൽ എപ്പസോസിൽ പോകുവാൻ സമയമില്ലാഞ്ഞതുകൊണ്ട് മിലത്തോസിലേക്ക് എഫസോസിലെ മൂപ്പന്മാരെ വിളിച്ച് അവിടെ വച്ച് അവരോട് സംസാരിക്കുന്നതായിട്ട് തൻ്റെ മൂന്നാം മിഷണറി യാത്രയുടെ ഒടുവിൽ ആ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും അവിടെ പറയുമ്പോൾ അവിടെ ഇരുപത്തിയെട്ട് മുതലുള്ള വാക്യങ്ങൾ നാം നോക്കിയാൽ പൗലോസ് തൻ്റെ ആ കൺസേൺ പ്രത്യേകിച്ചും താൻ മൂന്ന് വർഷം ശുശ്രൂഷയ്തായിട്ടുള്ള മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ നാം അത് കാണുന്നു അതുകൊണ്ട് ഞാൻ മൂന്ന് സമ്മത്സരം രാപ്പകൽ ഇടവിടാതെ കണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു പറഞ്ഞത് അന്നത് പൗലോസ് അപ്പോസിഫസോസില് മൂന്ന് വർഷം അവിടെ പ്രവർത്തിച്ചു ആ സഭയിലെ മൂപ്പന്മാരെ അപ്പൊ എഫസോസ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സഭയായിരുന്നു ഒരു വിധത്തിൽ പറഞ്ഞാൽ നമുക്കറിയാം എഫ് എസ് എഫ് എ സിർ കെഴുതിയ ലേഖനം തന്നെ ഒരു പ്രത്യേക ലെറ്ററായിട്ട് എഫ് ഐ ലേഖനമുണ്ട് അത് എഫ് എസ് ഓസിലെ സഭയ്ക്കാണ് മാത്രമല്ല അപ്പോസിലെ പ്രവർത്തനം ഇരുപതാം അധ്യായത്തിൽ എഫ് എസ് ഓസിലെ എം ഊപ്പന്മാരെ വിളിച്ച് താനീ പറയുന്നതും എഫ് എ സി എഴുതുന്ന ഒരു കത്തായിട്ട് തന്നെ നമുക്ക് അതിനെ കാണാനായിട്ട് കഴിയും മാത്രവുമല്ല വെളിപ്പാട് പുസ്തകത്തില് രണ്ടാമധ്യായത്തിന്റെ ഒന്ന് മുതൽ ഏഴുവരെയുള്ള വാക്യങ്ങളില് ആ യോഹന്നാൻ അപ്പോസ്തോലൂടെ കർത്താവേശു ക്രിസ്തു എഫസോസിലെ സഭയ്ക്ക് കൊടുക്കുന്ന ഒരു ദൂതം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും അപ്പൊ എഫസോസിലെ സഭയെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ആദിമ ക്രിസ്തീയ സഭയിലെ മറ്റ് സഭകളിലെല്ലാം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സഭയായിരുന്നു എഫസോസിലെ സഭ മൂന്ന് കത്തുകൾ തന്നെ എഫസോസിലെ സഭയ്ക്കുണ്ട് ഇതിൻ്റെ അകത്ത് അവരുടെ പേര് പറഞ്ഞു തന്നെ പേര് പറഞ്ഞെന്ന് പറഞ്ഞ എഫ് എസ് എ ലേഖനം വെളിപ്പാട് വസ്തുത രണ്ടാം അധ്യായത്തിന്റെ ഒന്നു മുതലേഴ് വരെയുള്ള വാക്യങ്ങള് അത് എഫ് എസ് സോസിലെ സഭയുടെ ദൂതനെഴുതുക എന്ന് പറഞ്ഞാണല്ലോ എഴുതിയിരിക്കുന്നത് അപ്പോൾ ചിലപ്പോഴത്തെ ഇരുപതാം അധ്യായത്തിലെ പൗലോസ് എഫ് എസ് ഓസിലെ മൂപ്പന്മാരെ വിളിച്ച് തന്റെ മൂന്നാം മിഷണറി യാത്രയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ മെല്ലേത്തോസിലേക്ക് അവരെ വിളിച്ച് അവരോട് സംഭാഷിക്കുന്ന സംഭാഷണം അതാണ് ഇവിടെ നാം കാണുന്നത് അതുപോലെ ഈ തീമത്തി ഓസിനെ എഴുതുന്ന കത്ത് തന്നെ എഫ് എസ് ഓസിലെ സഭയ്ക്കുള്ളതാണ് കാരണം തീമത്തി എഫ് എസ് ഓസിലെ സഭ ശുശ്രൂഷനാക്കി വെച്ച് വെച്ചിട്ട് എഫസോസിലെ സഭ ആ തിമത്യോസിന് എഴുതുന്ന കത്താണ് അപ്പൊ എഫസോസിലെ സഭയ്ക്ക് ഒത്തിരി പ്രാധാന്യം ഉണ്ട് എന്നാലും പൗലോസിന് വളരെ ഭാരം ഉണ്ടായിരുന്നു പൗലോസ് അതുകൊണ്ടാണ് പറയുന്നത് ഇരുപത്തി ഒൻപതാമത്തെ വാക്യം ഭൂസല പ്രവൃത്തി ഇരുപത്തി ഇരുപതിൻ്റെ ഇരുപത്തിയൊൻപത് ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായിക്കൽ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു അപ്പൊ പൗലോസ് പറയുകയാണ് ഞാൻ പോയ ശേഷം എന്റെ യാത്രയൊക്കെ തീരാറായി എന്റെ ഓട്ടം അവസാനിക്കാറായി ഞാൻ മൂന്ന് വർഷം നിങ്ങളുടെ ഇടയിൽ താമസിച്ച് ദൈവത്തിന്റെ വധനോ കണ്ണുനീരോടെ അറിയിച്ചതാണ് വീടാർതോറും അറിയിച്ചതാണ് എന്നാൽ ഞാൻ പോയ ശേഷം ഇനി ആര് വരും കൊടിയ ചെന്നായിക്കൾ ആട്ടിൻകൂട്ടം ആദരിക്കാത്ത ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും അവര് വന്ന് എന്താണ് ചെയ്യുന്നത് മുപ്പതാമത്തെ വാക്യം ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽ അപ്പൊ അവര് വിപരീത ഉപദേശം പ്രസ്താവിക്കുന്നു എന്തിനു വേണ്ടിയാ മുപ്പതാമത്തെ വാക്യം നോക്കിയാൽ നമുക്കറിയാം ആട്ടിൻകൂട്ടത്തെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായിട്ട് ഈ സഫാസ് എപ്പോഴും സംഭവിക്കുന്ന ഒരു 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 വലിയ കൊടിയ ആപത്ത് ഇതാണ് ഒരു അബദ്ധമാണ് ഒരാൾ ഒരു സ്ഥലത്ത് പോയി ശുശ്രൂഷിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ അവർക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും തങ്ങളുടെ പിന്നാലെ ആട്ടിൻകൂട്ടത്തെ വലിക്കണം ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ അവര് എന്നോട് കൂറുള്ള കുറെ വിശ്വാസികളെ അവിടെ ഉണ്ടാക്കണം കർത്താവ് യേശുക്രിസ്തുവിനോട് ക്രിസ്തുവിനോട് കൂറുള്ളവരെ അല്ല സുവിശേഷത്തോട് പ്രതിബദ്ധതയുള്ളവരെ അല്ല തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുന്ന കുറെ പേരെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ സത്യോപദേശം പറയാൻ പറ്റത്തില്ല സത്യോപദേശം പറഞ്ഞാൽ ഈ ആളുകൾ അവരുടെ പിന്നാലെ വരത്തില്ല ഗ്രൂപ്പ് ഉണ്ടാക്കണമെങ്കിൽ എപ്പോഴും ഉപദേശത്തെ ഇച്ചിരി ട്വിസ്റ്റ് ചെയ്യണം കോട്ടി മാറ്റണം വിപരീത ഉപദേശം പ്രസ്താവിക്കണം അങ്ങനെയുള്ളവർ എവിടെ നിന്ന് എഴുന്നേൽക്കും എന്നാ നിങ്ങളുടെ ഇടയിൽ തന്നെ എഴുന്നേൽക്കും അവരെയാണ് പൗലോസ് വിളിക്കുന്ന കൊടിയ ചെന്നായികൾ അവര് എപ്പോഴും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ എന്നാ പൗലോസിന് ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത ഇല്ലായിരുന്നു ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ടായിരുന്ന ഒരു സഭയായിരുന്നു ഏത് സഭ കൊരിന്തിലെ സഭ കൊരിന്തിലെ സഭ വന്ന് പൊരിന്തിലേഖന ഒന്നാമതിയായി നമ്മൾ വായിക്കുമ്പം അവിടെ നമുക്ക് കാണാൻ പറയും പറ്റും നിങ്ങളിൽ ചിലരെ നിങ്ങളുടെ ഇടയിൽ പിണക്കം ഉണ്ടെന്ന് ഞാൻ അറിയുന്നു നിങ്ങൾ ചിലര് പറയുന്നു ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ ചിലർ പറയുന്നു പത്രോസിന്റെ പക്ഷക്കാര് ചിലർ പറയുന്നു ഞാൻ പക്ഷക്കാരൻ എന്നിട്ട് പൗലോസ് ചോദിക്കുകയാണ് പൗലോ പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടോ ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടോ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു എങ്ങനെ രണ്ടാമധ്യായത്തില് അവിടെ നാം കാണുന്നുണ്ട് പൗലോസ് നട്ടു അപ്പല്ലോസ് നനച്ചു ദൈവം അത്രേ വളരുമാറാക്കിയത് അതുകൊണ്ട് പൗലോസും ആരുമല്ല പത്രോസും ആരുമല്ല അപ്പലോസും ആരുമല്ല ക്രിസ്തു അത്ര എല്ലാവരിലും എല്ലാം ആകുന്നു എപ്പോഴും ഉറപ്പിച്ച് പറയുന്ന ഒരു സുവിശേഷകനായിരുന്നു അപ്പോസ്തായ പൗലോസ് പൗലോസ് പറഞ്ഞു ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കുടിയ ചെന്നായിക്കൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും അവരുടെ ജോലി എന്തോ അതേ വാണ്ട് ടു സ്റ്റീൽ ദ ഷീപ്പ് ആടിനെ മോട്ടിക്കണം ഇടയന്മാരെ ആടിനെ പോഷണം കൊടുക്കുകയും ആടിനെ വളർത്തുകയും അല്ലാതെ ആടിനെ മോഷ്ടിക്കാൻ തുടങ്ങിയാലോ ആടിനെ അവരുടെ കൂട്ടത്തിലാക്കണം ബിലീവേഴ്സ് വിശ്വാസികളെ അടിമകളാക്കാൻ ആ താല്പര്യപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും അവര് വിപ വിപരീത ഉപദേശം പറയുമെന്ന് വളരെ വ്യക്തമായി പൗലോസിന് മുന്നമേ അറിവുണ്ടായിരുന്നു അത് തന്നെയാണ് ഒന്ന് തീമത്തി നാലാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യവും പറയുന്നു എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഫോഷ് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു ഹോളി സ്പിരിറ്റ് ക്ലിയർലി സൈസ് ദാറ്റ് ഇൻ ലേറ്റർ ടൈംസ് സം വിൽ അബാൻഡൺ ദ ഫെയ്ത്ത് ആൻഡ് ഫോളോ ഡിസീവിങ് സ്പിരിറ്റ്സ് ആത്മാവ് തെളിവായി പറയുന്നു ഒരു വ്യക്തമായ ഒരു ദർശനം അത് സംബന്ധിച്ച് കിട്ടുകയാണ് ഭാവി കാലത്ത് ഇതൊക്കെ സംഭവിക്കും എന്താ സംഭവിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ നിന്നും വിപരീത ഉപദേശം പ്രസ്താവിക്കുന്നവർ എഴുന്നേൽക്കും അവർ പറയുന്നത് ആരുടെ ഉപദേശമാണ് ഭൂതങ്ങളുടെ ഉപദേശം വ്യാജാത്മാക്കളുടെ ഉപദേശമാണ് ഇത് ക്രിസ്തുവിന്റെ ഉപദേശമല്ല വ്യാജ ഉപദേശങ്ങളുമായി അവർ നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുമെന്ന് പൗലോസ് പറയുന്നു ആരാണ് ഈ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്നവർ അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഉള്ളവരാണ് അവരെ അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അവര് എനർജൈസ്ഡ് ബൈ സൈറ്റൻ അവര് സാത്താനാൽ പ്രേരിപ്പിക്കപ്പെട്ട് സാത്താന്റെ പിടിയിൽ അകപ്പെട്ട് അപ്പൊ എവിടെയെങ്കിലും ഭിന്നത ഉണ്ടാക്കുന്ന ആരുടെ ജോലിയാ സാത്താൻ്റെ ജോലി ഒരു തല്ലിപ്പൊളി ഉണ്ടാക്കണമെങ്കിൽ ഒരു ഒരു പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ ഒരു ഭിന്നത ഉണ്ടാക്കണമെങ്കിൽ അവിടെ നിന്നു തന്നെ കുറെ പേരെ പിടിക്കണം അതേസമയത്ത് പുറത്തു നിന്നൊരു പീഡ വന്നാലോ പുറത്തു നിന്ന് ഒരു പീഡ വന്നാൽ എപ്പോഴും അകത്തു നല്ല യോജിപ്പായിരിക്കും അകത്തൂന്ന് ഉള്ളവരെ പിടിച്ചെങ്കിൽ മാത്രമേ അകത്തൂന്ന് പൊളിക്കാൻ പറ്റത്തുള്ളൂ അത് സാത്താൻ വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയാം കർത്താവ് പറഞ്ഞു കർത്താവിനെ യഹൂദന്മാരെ എന്താ ദുരാരോപണം ചെയ്തു ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നെന്ന് പറഞ്ഞപ്പോ കർത്താവ് എന്താ പറഞ്ഞേ പിശാജാണെങ്കിലും തന്നിൽ തന്നെ ചിന്തിച്ചാൽ നശിച്ചു പോകും ഭൂതങ്ങളുടെ തലവൻ മറ്റൊരു ഭൂതത്തെ പുറത്താക്കുകയാണെങ്കിൽ അവന് നശിച്ചു പോവും ആരും തന്നിൽ തന്നെ ചിന്തിരിച്ചാൽ നശിച്ചു പോകും അതുകൊണ്ട് പിശാദിന്റെ ദൂതന്മാർക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്താ അവര് തമ്മി തല്ലത്തില്ല അവര് തന്നെ ചിന്തിരിക്കത്തില്ല പിന്നെ ആരാണ് ചിന്തിരിക്കുന്നത് ഈ ദൈവ മക്കളെന്ന് പറയുന്നത് അവര് പിശാദിന്റെ ആളുകൾ അവരൊക്കെ ആറും ഒരുമിച്ച് നിക്കും ആ ഇവിടെയും സംഭവിക്കുന്നത് അകത്തു എന്നുള്ള ചിലർ എഴുന്നേൽക്കുന്നു അവരെ വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഫോഷ് പറയുന്നവരാണ് അപ്പൊ ഒന്നാമതായിട്ട് അവരുടെ പ്രത്യേകത ഒന്ന് പീപ്പിൾ അമംഗ് ദംസൽസ് അവരിൽ നിന്ന് തന്നെയുള്ളവരാണ് രണ്ട് എനർജൈസ്ഡ് ബൈ സൈറ്റി സാത്താൻ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിക്കുന്നവർ അവരെന്താണ് അവര് ചെയ്യുന്നത് അവര് പിശാജിന് ഒരു സഭ കയറി വന്നിരുന്നു വർത്തമാനം പറയാൻ പറ്റത്തില്ല പിശാജിന് പിന്നെ എന്നാ വേണം വേറെ എന്തിൻ്റെ ഒന്നിൻ്റെ അകത്ത് കയറിയല്ലേ പറ്റത്തുള്ളൂ ഏതൻ തോട്ടത്തിൽ ചെല്ലാം വേണ്ടി പിശാജെവിടെ കടന്നു ഒരു പാമ്പിന്റെ അകത്ത് കടന്നു കർത്താവിനെ കാണിച്ചു കൊടുക്കുവാൻ പിശാജ് ആരുടെ ഉള്ളിൽ കടന്നു യൂതായി കടന്നു വളരെ വ്യക്തമായിട്ടല്ലേ ജോഹന്നാന്റെ സുവിശേഷം പതിമൂന്നാമതി ആയോ നോക്കിയാണ് ആ യോഹന്നാന്റെ സുവിശേഷം പതിമൂന്നാമതി ആയെന്ന് നോക്കിയാലേ ഓരോരുത്തരെ പിശാജ് ഉപയോഗിക്കാൻ വേണ്ടി പിശാജ് അവരുടെ ഉള്ളിൽ കടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും യോഹന്നാന്റെ സുവിശേഷം പതിമൂന്നാമതി ആയതിന്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യം കണ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു മുപ്പതാമത്തെ വാക്യം കണ്ണം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി അപ്പോൾ രാത്രിയായി അപ്പൊ സാത്താൻ ആരുടെ ഉള്ളിൽ കടന്നു ഒരു മനുഷ്യന്റെ ഉള്ളിൽ സാത്താൻ കടന്ന പിന്നെന്തോ സംഭവിക്കുന്നു അവൻ സംസാരിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ ആർക്കു വേണ്ടിയായിരിക്കും സാത്താൻ വേണ്ടിയായിരിക്കും പിശാജ് യൂതയിൽ കടന്നു കടന്ന ഉടനെ അവൻ അവിടുന്ന് അവന് പിന്നെ ആ കൂട്ടായ്മയിൽ ഇരിക്കാൻ പറ്റത്തില്ല വളരെ മനോഹരമായിട്ടാണ് യോഹന്നാൻ അത് എഴുതിയിരിക്കുന്നത് യൂത കണ്ണം വാങ്ങി ഉടനെ കർത്താവിന്റെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് ആ ഫെലോഷിപ്പിൽ നിന്ന് പുറത്തേക്ക് പോയി പിന്നെ യു യോഹന്നാൻ പറഞ്ഞിരിക്കുന്നു അപ്പോൾ രാത്രി ആയിരുന്നു കി വെന്റ് ഇൻ ടു ദ ഡാർക്ക് അവൻ ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയി ഓട്ടെ ഞാൻ ആ ഭാഗം പറഞ്ഞതിന്റെ കാരണം അപ്പോ ഒരു പള്ളിയിലോ ഒരു ഒരു സഭയിലോ പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ ചിലരെ സാത്താൻ പിടിക്കും പിടിച്ചിട്ട് അവരുടെ ഉള്ളിൽ കടക്കും എന്നിട്ട് സാത്താൻ പറയാനുള്ളത് ആരെക്കൊണ്ട് പറയിപ്പിക്കും അവരെ കൊണ്ട് പറയിപ്പിക്കും ഏതെൻ തോട്ടത്തിലും പാമ്പിനെ കൊണ്ട് സംസാരിപ്പിച്ചു സാത്താൻ പാമ്പിലെ കടന്നു അതിന്റെ മിസ്റ്ററി ഒന്നും അതിൻ്റെ രഹസ്യങ്ങളൊന്നും നമുക്ക് കൂടുതൽ അറിയില്ല എങ്കിലും അത് പഴയ പാമ്പായ സാത്താൻ എന്ന് പറയുന്നു മഹാസർപ്പമെന്നും പഴയ പാമ്പെന്നും ഒക്കെ വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും അപ്പൊ ഇവിടെയും സംഭവിക്കുന്നത് ചിലർ ഭാവിക കാലത്ത് വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിക്കും ദേ വിൽ ഫോളോ ദ തിങ്സ് ടോട്ട് ബൈ ഡീമൻസ് ആൻഡ് റിസീവിംഗ് സ്പിരിറ്റ്സ് അപ്പോ അവര് യൂതേ പോലെ സംസാരിക്കുന്നുവരെ പിശാദിനു വേണ്ടി സംസാരിക്കും പിശാദിനു വേണ്ടി സംസാരിക്കുമ്പഴ് ഉള്ള ഒരു പ്രത്യേകത പുറമേ നല്ലതെന്ന് തോന്നത്തുള്ളതാണ് ആർക്കും ആ വഞ്ചന പിടികിട്ടത് ഇപ്പൊ കർത്താവിന്റെ കാൽക്കല് മറിയ മാംസി തായിൽ ഒഴിച്ചപ്പോഴെ യൂത എന്തോ പറഞ്ഞത് ഇത് മുന്നൂറ് വെള്ളിക്കാശിനു വിറ്റ ദരിദ്രന്മാർക്ക് കൊടുക്കാമായിരുന്നു നല്ല കാര്യമില്ല ദരിദ്രന്മാരെ സഹായിക്കാന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ് അപ്പൊ യൂത പറഞ്ഞ നല്ല കാര്യമാണ് പക്ഷെ യൂത പറഞ്ഞതിൻ്റെ ഉള്ളിലെ ഉദ്ദേശം എന്താ ഇതാ അവന് ദരിദ്രന്മാരെ കുറിച്ച് വിചാരം ഉണ്ടായിട്ടല്ല അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി അവന്റെ കൈക്കലായിരുന്നതുകൊണ്ടും അവനത് ഇന്ന് സ്ഥിരമായിട്ട് മോഷ്ടിച്ചു വന്നത് കൊണ്ടും അത്രേ അവൻ ഇത് പറഞ്ഞത് അപ്പോ പറയുമ്പം എപ്പോഴും പിശാദിനു വേണ്ടി സംസാരിക്കുന്നവർ പുറമേ നല്ലതായിട്ട് നമുക്ക് തോന്നും അതായത് ഡിസീവിങ് സ്പിരിറ്റ്സ് എന്ന് പറയുന്നത് ചതിക്കുന്ന വഞ്ചനയുടെ ആത്മാവിലായിരിക്കും അവർ സംസാരിക്കും പലപ്പോഴും ഒരു സഭയിൽ തന്നെ ഉള്ളവർ എഴുന്നേറ്റ് പറഞ്ഞാൽ അവർ നല്ല വാചാലമായിട്ട് സംസാരിച്ചാൽ അതിൻ്റെ അകത്തെ അപകടം നമുക്ക് പിടികിട്ടത് അവര് പറയുന്ന നല്ല കാര്യം കാര്യമില്ല നമുക്ക് തന്നെ തോന്നും അവര് സംസാരിക്കുന്ന ആർക്കു വേണ്ടി അതെ ആർ ദ മൗത്ത് പീസസ് ഓഫ് സൈറ്റൻ സാത്താനു വേണ്ടി സംസാരിക്കുന്നവരായിരിക്കും മാത്രവുമല്ല ദൈവിൽ പ്രൊപ്പഗറ്റൻസ് ലൈസ് സാത്താന്റെ കള്ളങ്ങളെ അവർ പുറത്തേക്ക് വിടുന്നവരായിരിക്കും സാത്താന്റെ പ്രധാന കള്ളം എന്താ ദൈവത്തെ അനുസരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല യു ക്യാൻ ഗെറ്റ് അവേ വിത്ത് ഇറ്റ് അല്ലേ ഈവൻ ഇഫ് യു ഡിസൊബേ ഗോഡ് യു ക്യാൻ ഗെറ്റ് അവേ വിത്ത് ഇറ്റ് അത് ആ സാത്താൻ പറയുന്ന പ്രധാന കള്ളം ഇത് തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു വൃക്ഷത്തിന്റെ ഏതേലും വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ണേ ഹൗഹ പറഞ്ഞു തിന്നരുതെന്ന് മാത്രമല്ല തുടരുതെന്നും അപ്പൊ വാസ്തവമായിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് വാസ്തവമായിട്ടെന്ന് പറഞ്ഞാൽ ഇത് തിന്നാലും കുഴപ്പമില്ല നിങ്ങൾക്ക് പിന്നെയും ദൈവത്തെ പോലെ ആയി ജീവിച്ചിരിപ്പാനായിട്ട് കഴിയുമെന്നുള്ളൊരു കള്ളം അപ്പൊ അതാണ് സാധാരണ എപ്പോഴും പറയുന്നത് പാപം ചെയ്താലും കുഴപ്പമില്ല നിനക്ക് രക്ഷപ്പെടാൻ കഴിയും എന്നു പറയുന്ന ഒരു കൂട്ടം ആളുകളായിരിക്കും ഈ ദുരുപദേശവുമായിട്ട് ഭാവി കാലത്ത് എഴുന്നേൽക്കുന്നതെന്ന് പറയുന്നു രണ്ടാമത് അവരെ പേടിയില്ലാതെ കള്ളം പറയുന്നു ഫോഷ് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും ഹിപ്പോക്രാറ്റിക് ലയേഴ്സ് എന്നാണ് പറയുന്നത് അല്ലേ അവർ ഹിപ്പോക്രാറ്റിക്കൽ സച്ച് ടീച്ചിങ്സ് കം ത്രൂ ഹിപ്പോക്രാറ്റിക്കൽ ലയേഴ്സ് കപട ഭക്തിക്കാരായ കള്ളന്മാരെ കൊണ്ട് കള്ളന്മാരിൽ നിന്നാണ് ഇത് വരുന്നത് മലയാളം ഭേദവുസ്തവത്തിൽ ആ വാ ആ വാക്ക് വ്യക്തമായിട്ടില്ല ഇംഗ്ലീഷിലുണ്ട് സച്ച് ടീച്ചിങ് കം ത്രൂ ഹിപ്പോക്രാറ്റിക്കൽസും അപ്പോ അവര് കപടഭക്തി ഉള്ളവരായിരിക്കും അല്ല സോറി ഭക്തിക്കാർ പുറമേ ഒന്നും വേഷഭക്തിക്കാരായിരിക്കും സാത്താനെ കുറിച്ച് രണ്ടു കോരുത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നത് സാത്താൻ താനും ദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ ഇംഗ്ലീഷിൽ പറയുന്നു മസ്കുറൈഡിങ് ലൈക്ക് ഏഞ്ചൽസ് ഓഫ് ലൈറ്റ് വെളിച്ചതും മുഖം മൊഹം മൂടിയും വെച്ചാണ് സാത്താൻ വരുന്നതെന്ന് അവരെ ഫോഷ് പറയുന്നവർ ആയിരിക്കും മാത്രവുമല്ല പറയുന്നു മനസാക്ഷിയിൽ ചൂട് വെച്ചവരെന്ന് മലയാളം വേദോസ്വത്തിൽ പറയുന്നു എന്നാൽ ഇംഗ്ലീഷ് വേദോസ്വത്തിൽ പറയുന്നു ഹൂസ് കോൺഷ്യസ് ഹാവ് ബീൻ സിയർഡ് ആസ് വിത്ത് എ ഹോട്ട് ആൻഡ് നല്ല ചൂടുള്ള കമ്പി പഠിപ്പിച്ചു വെച്ച മനസാക്ഷിയുള്ളവർ ഈ കാളയുടെ ഒക്കെ പുറയില്ലേ അല്ലേ പണ്ട വണ്ടിക്കാളക്കൊക്കെ പുറയില്ല കമ്പി പഴിപ്പിച്ച് വെച്ച് പാടുകളുണ്ടായിരുന്നു പണ്ടത്തെ വണ്ടിക്കാളെ കാളവണ്ടിയെ കിട്ടുന്ന കാളെ കണ്ടാൽ അറി അതിന് അത് അത്രയും അങ്ങനെ അങ്ങ് പൊള്ളിച്ചാല് പിന്നെ അതിന്റെ പുറത്തോട്ട് ചാട്ട അടിച്ചാലും നോവത്തില്ലെന്നു കൂടുതൽ വേദന പിന്നെ അങ്ങനെയുള്ള ഒരു ആ സെൻസ് അങ്ങ് പൂ അവിടെ അങ്ങ് വെന്തു പോയാ മാംസമാണ് ആ സെൻസ് അങ്ങ് പൂ അതുപോലെ മനസ്സാക്ഷിയിൽ ചൂട് വെച്ചവർ എന്ന് ഇംഗ്ലീഷ് വേദസത്തിൽ പറയുന്നത് മനസ്സാക്ഷി ഇല്ലാതെ മനസാക്ഷി ഇല്ലാതെ നാണമില്ലാതെ പേടിയില്ലാതെ കള്ളം പ്രചരിപ്പിക്കുന്നവര് ആയിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം തുടർ വേദന അവർക്കറിയില്ല അവരെന്താ കൊണ്ടുവരുന്നത് അവർ മനുഷ്യ നിർമ്മിതമായ നിയമങ്ങളെ കൊണ്ടുവരും കർത്താവ് ഇങ്ങനെയുള്ളവരെ കുറിച്ച് മതയുടെ സുവിശേഷം ഇരുപത്തിനാലാം തീയതി ആയിരത്തിന്റെ പതിനൊന്നിലും മർക്കോസ് പതിമൂന്നിന്റെ ഇരുപത്തിരണ്ടിലും ഒക്കെ കള്ളപ്രവാചകന്മാർ കള്ള ക്രിസ്തുക്കൾ എന്ന് പറയുന്നുണ്ട് രണ്ട് തെസ്ലോനിക്കർ രണ്ടിന്റെ മൂന്നിലൊക്കെ ആരും നിങ്ങളെ ഏത് വിധേനയും തെറ്റിക്കരുത് എന്ന് നാം കാണുന്നു അപ്പോ അങ്ങനെയുള്ളവർ അന്ത്യകാലത്ത് എഴുന്നേൽക്കും അപ്പോ സ്വന്ത പൗലോസ് തീമദ്യോസിന് എഴുതുകയാണ് എഫിലെ മൂപ്പന്മാരെ ഒരിക്കൽ വിളിച്ചത് പറഞ്ഞെങ്കിലും ഇപ്പൊ തീമത്യോസിനെ അവിടെ ആക്കിയപ്പോൾ പറയുകയാണ് ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഫോഷ്ക്ക് പറയും അവരുടെ ഉപദേശത്താൽ ചിലരുടെ വിശ്വാസം ത്യജിക്കപ്പെടും വിശ്വാസം ത്യജിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അതേ വിൽഫുള്ളി ടേണിങ് അവേ ഫ്രം ഫെയ്ത്ത് മനഃപൂർവ്വമായി വിശ്വാസം ഉപേക്ഷിച്ച് പോകുന്നവരായി തീരും അവിടെ ഗ്രീക്കിൽ ഉപയോഗിക്കുന്നവർ അപ്പോസ്റ്റസി എന്നുള്ള വാക്കാണ് ഇംഗ്ലീഷിലെ അപ്പോസ്റ്റസി എന്നുള്ള വാക്ക് വിശ്വാസത്യാഗികൾ എന്നുള്ള വാക്ക് മലയാളത്തിൽ ഉപയോഗിക്കുന്നു പിന്മാറ്റക്കാരല്ല പിന്മാറ്റത്തിന് നമ്മൾ എന്താ പറയുക ബാക്ക് സ്ലൈഡേഴ്സ് എന്ന അല്ലേ പിന്മാറ്റക്കാർ വളരെ ഊർജ്ജസ്വലമായിട്ട് വളരെ ചൂടോടെ നിന്നവരാണ് പക്ഷെ പെട്ടെന്ന് വിശ്വാസത്തിൽ തണുത്തു പോകുന്നവരാണ് പിന്മാറ്റക്കാരെന്ന് പറയുന്നത് പക്ഷെ ചിലര് വിശ്വാസം ഉപേക്ഷിച്ച് തന്നെ പോകും വിശ്വാസത്യാഗികളായി തീരും അപ്പൊ പിശാജിന്റെ ഉപദേശം കൊണ്ട് കുറച്ചുപേര് ഭൂതങ്ങളുടെ ഉപദേശവുമായി കള്ളം പറഞ്ഞുകൊണ്ട് സഭയിൽ എഴുന്നേൽക്കുമ്പോൾ അനേകർ വിശ്വാസം നഷ്ടപ്പെടുവാൻ അനേക വിശ്വാസം ത്യജിച്ചു കളവാനായിട്ട് ഇടയാകും ദ ലീഡ് പീപ്പിൾ അസ്ട്രെ അവര് അനേകർ വിശ്വാസം ത്യജിച്ചു കളയുവാനായിട്ട് കാരണക്കാരായി തീരും എന്ന് നാം അവിടെ കാണുന്നു കാരണം എന്താ അവര് മനുഷ്യ നിർമ്മിതമായ നിയമങ്ങളൊക്കെ കൊണ്ടുവരും ഇവിടെ പറയുന്നു അവർ വിവാഹം വിലക്കുകയും പിന്നെ സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച പൂജ്യങ്ങളെ വർജിക്കണം എന്ന് കൽപ്പിക്കുകയും ചെയ്യും വിവാഹം വിലക്കും ചില ഉപദേശങ്ങളൊക്കെ മനുഷ്യ നിർമ്മിതമായിട്ട് അവർ കൊണ്ടുവരും വിവാഹത്തെ സംബന്ധിച്ച് വേദോസ്തം എന്താ പറയുന്നത് എബ്രൈ ലേഖനം പതിമൂന്നാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യം എന്താ പറയുന്നത് ഫെബ്രുവരി പതിമൂന്നിന്റെ നാല് മാരേജ് ഈസ് ഹോണറബിൾ ഇൻ ഓൾ എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ ആ വിധിക്കും വിവാഹം മാന്യമെന്നാണ് വേദോസ്തം പറയുന്നത് മാരേജ് ഈസ് ഹോണറബിൾ ഫോർ ഓൾ ആൻഡ് ഇൻ ഓൾ എല്ലാവർക്കും മാന്യമാണ് എല്ലാറ്റിലും മാന്യമാണെന്നവർ കാരണം ദൈവമാണല്ലോ വിവാഹത്തെ സ്ഥാപിച്ചത് അപ്പം വിവാഹത്തെ വിലക്കുന്നവർ ചിലതൊക്കെ അല്ലേ ചില സഭകളൊക്കെ ശുശ്രൂഷയൊരു വിവാഹം കഴിക്കരുതെന്ന് നിഷ്കർഷിക്കുന്നവർ പക്ഷെ അങ്ങനെ ഒരു നിഷ്കർഷ പാടില്ലെന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഒരാൾ സ്വമേധയാ വിവാഹം വേണ്ടാന്ന് വെച്ചാൽ അതിനെയും സഭ അല്ല ദൈവത്തിന്റെ വചനം വിലക്കുന്നില്ല അപ്പോ സ്വലോസ് വിവാഹത്തിന് അല്ലായിരുന്നു എന്നാൽ പത്രോസ് വിവാഹിതനായിരുന്നു എന്ന് പറയുന്നുണ്ട് പൗലോസ് എന്നെ പറയുന്നുണ്ട് കെ മുതലായവരെ പോലെ ഭാര്യയായ ഒരു സഹോദരിയോട് സഹോദരിയോടുകൂടെ സഞ്ചരിപ്പാൻ ഞങ്ങൾക്ക് അനുവാദമില്ലയോ എന്ന് ചോദിക്കുന്നു എന്നാൽ വിവാഹം അരുതെന്ന് പറയുന്നത് ശരിയായ ഒരു കാര്യമല്ല വിവാഹം മാന്യമാണ് അല്ലേ വിവാഹം വിലക്കരുത് ഒന്ന് കോരിന്തര ഏഴാമധ്യായത്തിലും ഒക്കെ നാം അത് കാണുന്നുണ്ട് ഏഴാമധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യവും എട്ട് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളിലും പൗലോസപ്പൂസ് ഒന്നെ വിവാഹത്തെക്കുറിച്ച് പറയുന്നു സ്ത്രീയെ തൊടാതിരിക്കുന്നത് പുരുഷന് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ വിവാഹത്തെക്കുറിച്ചും ഓരോരുത്തരും അജിതേന്ദ്രിയെന്നും നിമിത്തം വിവാഹം കഴിച്ചുകൊള്ളട്ടെ എല്ലാവരും എന്നെ പോലെ ആകുന്നത് നല്ലത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ പറയുന്നു ഏതായാലും ദൈവം നല്ലതെന്ന് പുരുഷനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ടാണ് അവന് തക്ക തുണയായിപ്പാൻ ഹവയെ സൃഷ്ടിച്ചത് അപ്പൊ നന്നല്ലെന്നത്യവം കണ്ടൊരു കാര്യം അല്ലേ ഇപ്പൊ നല്ലതാന്ന് നമുക്ക് അങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ല വിവാഹം എല്ലാവർക്കും മാന്യൂ ഇവിടെ പറയുന്നു ഈ ദുരുപദേശക്കാർ വന്ന് വിവാഹം വിലക്കും മാത്രമല്ല അവർ ചില ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിക്കരുത് തുടരുത് കൊലോസ്യ ലേഖനത്തിലെ ഈ ദുരുപദേശത്തെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും കൊലോസ്യ ലേഖനം രണ്ടാം രണ്ടാമധ്യായം ഉള്ള കൊലോസ്യ ലേഖനം പഠിച്ചപ്പോഴ് ഇരുപതും ഇരുപത്തൊന്നും വാക്യങ്ങൾ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മനുഷ്യ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത് രുചിക്കരുത് തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത് അപ്പോ ചില ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നത് വർജിക്കണമെന്ന് അവർ പഠിപ്പിക്കുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായ ഒരു ദുരുപദേശത്തെ കുറിച്ചാണ് പറയുന്നത് ചില ഭക്ഷ്യ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഭോജ്യങ്ങൾ വയറിനും വയറ് ഭോജ്യങ്ങൾക്കുമാണ് പുറത്തു നിന്ന് വരുന്ന ഒന്നും മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല അകത്തു എന്നുള്ളതാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്ന മർക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായത്തിന്റെ പതിനഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും അതുപോലെ റോമാൻ ലേഖനം പതിനാലാം അധ്യായത്തില് പൗലൂസ് ഭക്ഷണത്തെ കുറിച്ചും അവിടെ പറയുന്നുണ്ട് റോമർ പതിനാലിന്റെ ഒന്നു മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിലും സംശയവിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീന്നായവനെ ചേർത്തുകൊള്ളു ഒരുവനെല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു ബലഹീന്നോ സസ്യാദികളെ തിന്നുന്നു തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത് തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത് ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നുവല്ലോ അപ്പോ ഭക്ഷണത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഒരു നിഷ്കർഷ ഒരു നിയമമൊന്നും എന്നാൽ യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്ക് എന്തോ ഉണ്ടായിരുന്നു ഡയറ്ററി ലോസ് ഉണ്ടായിരുന്നു ഭോജന നിയമങ്ങൾ ഉണ്ടായിരുന്നു അപ്പോ ഒരുപക്ഷെ അതോടൊക്കെ ഇങ്ങോട്ട് കലർത്താനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും പക്ഷെ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു ഇങ്ങനെയുള്ള നിയമങ്ങളൊന്നും അടിച്ചേൽപ്പിച്ച് അല്ലെ വിശ്വാസികളെ ഇപ്പോ അവിടെ നിൽക്കുന്ന കുറെ പേരെ എടുത്ത് തങ്ങളുടെ കൂടെ കൂട്ടി വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിച്ചല്ലേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ പറയുന്നത് അവരുടെ കൂടെ കുറേ ആളുകളെ കൂട്ടി മാറ്റിക്കൊണ്ട് പോകണം തങ്ങളുടെ പിന്നാലെ വലിച്ച് കളയണം അതിനുവേണ്ടി വിവരിതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും എന്ന് നാം കാണുന്നു അപ്പോ എന്നിട്ട് പൗലോസ് പറയുകയാണ് സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതല്ല ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നവർ ഭക്ഷണം കഴിക്കുമ്പോഴേ പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമായിട്ട് തന്നെ നമുക്കിവിടെ കാണാൻ നമ്മൾ ഭക്ഷണം എടുത്തു വെക്കുമ്പോൾ സ്തോത്രത്തോടെ വേണം അനുഭവിക്കാനാണ് ഈ ഭക്ഷണം തന്ന ദൈവത്തിന് സ്തോത്രം വിത്തും വളവും എല്ലാം നൽകി അല്ലെ നിങ്ങളെ അനുഗ്രഹിക്കുന്നുവെന്ന് ഒരു പൊരിന്തിലേഖനത്തിൽ പറയുന്നു ഒരു ഭക്ഷണം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് ക്ഷാമം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അതിനത്രയും ദൈവത്തിന് നന്ദി പറയാനായിട്ട് തോന്നാത്തത് നമ്മുടെ പിതാക്കന്മാരൊക്കെ ജീവിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ രണ്ടാം ലോകമഹായുദ്ധ കാലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് തൊട്ടല്ലേ അരി വന്നെങ്കിലേ കേരളത്തിലെ കഴിക്കാൻ പറ്റത്തുള്ളു ബജറയും ചോളവും ഒക്കെ അന്ന് അല്ലെ റേഷൻ കട വഴി കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതൊക്കെ കഴിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കാരണം ഭക്ഷണ സാധനങ്ങളുടെ ക്ഷാമം ഉണ്ടായിരുന്നു പിന്നെ ഇന്ത്യ ഹരിത ഒക്കെ ഉണ്ടായിരുന്നു ഗ്രീൻ റെവല്യൂഷൻ ഒക്കെ ഉണ്ടായി ധാരാളം ഭക്ഷ്യ ഉണ്ടായി നമുക്കൊക്കെ ഇനിയിപ്പോൾ ആവശ്യത്തിൽ കൂടുതലല്ലേ വേസ്റ്റ് ഫുഡ് ഏറ്റവും കൂടുതൽ വേസ്റ്റ് ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടിക എന്നും പറഞ്ഞ് ഇവിടെ അത് സൗദി അറേബ്യയിലെ കണ്ടാണെന്നാണ് ഞാൻ കാണാനായിട്ട് കഴിഞ്ഞ ഏറ്റവും കൂടുതൽ വേസ്റ്റ് ആക്കും എന്നാൽ സോമാലിയ പോലുള്ള എത്തിയോപ്യയുടെ അപ്പുറത്ത് സോമാലിയ പോലുള്ള രാജ്യങ്ങളിൽ ഇന്നും പട്ടിണി മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് ഭക്ഷണം തരുമ്പം ഭക്ഷണം ലഭിക്കുമ്പോൾ അത് സ്തോത്രത്തോടെ അനുഭവിക്കണം അതിൻ്റെ അകത്ത് ഒന്ന് ഈ ഭക്ഷണം ഇല്ലാത്ത അനേകരൂടെ ആയിരിക്കുമ്പോൾ എനിക്ക് ഭക്ഷണം ലഭിച്ചല്ലോ എന്ന് ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുക രണ്ട് ആ ഭക്ഷണത്തെ വിശുദ്ധീകരിക്കുന്നതും അല്ലേ ഒരു ദൈവത്തിന് സ്തോത്രം പറയും ഈ ഭക്ഷണത്തെ കർത്താവ് അപ്പം അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർ കൂടി ദൈവത്തിൻറെ സന്നിധിയിൽ പ്രാർത്ഥന കൊണ്ട് ഒരു അക്ഷര സാധനം വിശുദ്ധീകരിക്കപ്പെടും എപ്പോഴും പറയും ചില ചില പ്രസാദങ്ങൾ നിവേദ്യങ്ങളും ഒക്കെ തരുമ്പോഴും ഓക്കെ അല്ലേ കഴിക്കാനൊക്കെ വഴിയുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കഴിച്ചാൽ വയറു ഭോജ്യങ്ങൾക്കും ഭോജ്യം വയറിനും ഉള്ളത് അത്ര വിഗ്രഹാർപ്പിതകളെ കുറിച്ചൊക്കെ പൗലോ സപ്പോസ് ലേഖനത്തിൽ പറയും ഏത് ഭക്ഷണവും പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കഴിക്കാനായിട്ട് കഴിയണം അതിപ്പോ ഏത് ഹോട്ടലിൽ കയറിയാലും ഏത് ഹോട്ടലിൽ കയറിയാലും ഭക്ഷണം പ്രാർത്ഥിച്ചിട്ട് കഴിക്കും നമ്മുടെ ഒരു സാക്ഷ്യം കൂടിയാണ് ഒന്ന് ദൈവത്തിന് നന്ദി കരയറ്റുന്നു രണ്ട് പ്രാർത്ഥനയാൽ ഈ ഭക്ഷണം വിശുദ്ധീകരിക്കപ്പെടും എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് ഈ ഭക്ഷണം തന്ന ദൈവത്തിന് നന്ദി കരയറ്റുന്നു രണ്ട് ഭക്ഷണ സാധനങ്ങളെ പ്രാർത്ഥനയോടെ അനുഭവിക്കുന്നു ഒന്നും വർജിക്കേണ്ടതല്ല ദൈവവും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടും ഭക്ഷണ സാധനങ്ങൾ മാത്രമല്ല ദൈവം പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നത് നമ്മുടെ ജീവിതവും ദൈവവും അതിനെത്താലും പ്രാർത്ഥനയാലുമാണ് വിശുദ്ധീകരിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതം വിശുദ്ധിയോടെ ആയിരിക്കണമെങ്കിൽ ആ വ്യക്തി അനുഷ്ഠിക്കേണ്ട രണ്ട് പ്രധാന കാരണങ്ങളാണ് കാര്യങ്ങളാണ് ഒന്ന് ദൈവവചന ധ്യാനവും രണ്ട് പ്രാർത്ഥനകൾ സാർ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് ദൈവവചന വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാതെ പ്രാർത്ഥിക്കാതെ നടക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും പാപത്തിലാവപ്പെടും ശത്രുവിന്റെ പ്രലോഭനങ്ങൾ ആകപ്പെടും ഇന്ന് രാവിലെ വേദിവസം വായിച്ചു എന്ന് ആരോട് എല്ലാം ചോദിച്ചാൽ രാവിലെ എഴുന്നേറ്റ് വേദോസം വായിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യുന്നവർ വളരെ കുറവാണ് കുടുംബ പ്രാർത്ഥനയുള്ള വീടുകൾ കുറവാണ് എന്നാൽ വ്യക്തിപരമായി ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു അനുഭവം ഇല്ലാത്ത അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ശരീരത്തിന് ഭക്ഷണം ആവശ്യമായിരിക്കുന്നത് പോലെ നമ്മുടെ ആത്മാവിന്റെ ഭക്ഷണമാണ് ദൈവ എന്ന് പറയും ഇരുമയാ പ്രവചനത്തില് നാം അത് വായിക്കുന്നുണ്ട് ഇരുമിയ പ്രവചനത്തില് ഇരുമയാ പ്രവചനം പതിനഞ്ചാമത്തെ ആയത്തിന്റെ പതിനാറാമത്തെ വാക്യം ഇരമ്യാവ് പതിനഞ്ചിന്റെ പതിനാറ് ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു അതെനിക്ക് നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എന്റെ ഹൃദയത്തിന് ആനന്ദവുമായി സൈന്യങ്ങളുടെ ദൈവമായ ഹോബിയെ നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ വചനങ്ങൾ എന്റെ ഹൃദയത്തിന് സന്തോഷവും എനിക്ക് ആനന്ദവുമായി ഹൃദയത്തിന് സന്തോഷവും ആനന്ദവും ലഭിക്കണമെങ്കിൽ ഈ വചനം കണ്ടെത്തി ഭക്ഷിക്കണം ഇരമയാവ് ആ ഈ ീമത്തിയോസ്റ്റിനോട് പറയുമ്പോഴും അവിടെ പറയുന്നുണ്ട് ആ ആറാമത്തെ വാക്യം ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിന്റെയും സതുപദേശത്തിന്റെയും വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തുയേശുവിന് നല്ല ശുശ്രൂഷകനാകും അപ്പൊ ഒരു ഗുഡ് മിനിസ്റ്റർ ഒരു നല്ല ശുശ്രൂഷകന് എന്തോ വേണം വചനത്താൽ പോഷണം ലഭിക്കണം he must nourish himself in the word of god. the eve of adhanamagadnapavashanamamanprabhikina purinanala sishrutha matra mala is the sakodramare. greehipigana. you must teach the church this truth. isatyaam isave padhipigana. if you point these things out to the brothers, you will be a good minister of christ. jesus. ബ്രോട്ടപ്പ് ഇൻ ദ ട്രൂത്ത് ഓഫ് ദ് ദുഡ് ടീച്ചിങ് ദാറ്റ് യു ഹാവ് ഫോളോഔട്ട് വചനത്താൽ പോഷണം ലഭിച്ചെങ്കിലേ വചനം നൽകാനായിട്ട് കഴിയത്തു അല്ലേ ഞാൻ പഠിക്കാത്തൊരു കാര്യം ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിക്കാത്തൊരു കാര്യം ദൈവത്തിന്റെ സഭയ്ക്ക് ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് എങ്ങനെ കൊടുക്കുവാൻ കഴിയും ഒരു വിശുദ്ധ ജീവിതത്തിന് അത്യാവശ്യം വേണ്ടതായിട്ടുള്ള കാര്യമാണ് അപ്പോ സെ ഇരുപത്തി ഏഴില് നമ്മൾ മുമ്പേ വായിച്ച ഫോസിലെ മൂപ്പന്മാരെ വിളിച്ചു പറയുമ്പോൾ ഞാൻ ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ നിങ്ങളെ അറിയിച്ചുവല്ലോന്ന് ഐ ഹാവ് ഗവൺ യു ഹോൾ കൗൺസിൽ ഓഫ് ഗോഡ് ദൈവത്തിന്റെ ആലോചന ഞാൻ പ്രാപിച്ചിട്ട് അത് ഒട്ടും മറച്ചു വെക്കാതെ നിങ്ങൾക്ക് തന്നു ഒരു ശുശ്രൂഷകൻ ദൈവത്തിന്റെ സഭയ്ക്ക് അത് കൊടുക്കണം ദൈവത്തിന്റെ ആലോചന ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിക്കണം അത് ദൈവത്തിന്റെ സഭയ്ക്ക് കൊടുക്കുകയും വേണം എങ്കിൽ മാത്രമേ ദുരുപദേശങ്ങളെ നേരിടുവാൻ കഴിയത്തുള്ളൂ സത്യവചനം കൊടുക്കാതെ തെറ്റായ ഉപദേശത്തെ എങ്ങനെ നേരിടുവാനായിട്ട് കഴിയും ദുരുപദേശത്തെയും തെറ്റായ ഉപദേശങ്ങളെയും നേരിടുന്നതിന് ദൈവത്തിന്റെ സഭയ്ക്ക് സത്യവചനം കൊടുക്കുന്നവരായിട്ടിരിക്കണം വചനം എന്ന മായമില്ലാത്ത പാൽ കൊടുക്കണം ഒരു ൂഷൻ ദൈവ വചനത്തിൽ വളരുന്നവനായിരിക്കണം ഹി മസ്റ്റ് ഡെയിലി സ്റ്റഡി ദ വേർഡ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ വചനം സഭാ ശുശ്രൂഷന് മാത്രമല്ല എല്ലാവരും ഒരു വിശ്വാസിക്കും ഇഫ് യു ഗ്രോ ഇൻ ദേർഡ് യു വിൽ ബി ഏബിൾ ടു ലീഡ് ദ ചർച്ച് അപ്പോ ഒരു സഭാ ശുശ്രൂഷന് ഹി മസ്റ്റ് ബി ഏബിൾ ടു ടീച്ച് ആൻഡ് പ്രീച്ച് ദ വേർഡ് ദൈവവചന പഠിപ്പിക്കുവാനും പ്രസംഗിക്കുവാനും കഴിവുള്ളവനായിരിക്കണം ദൈവ വചനം തന്നെ താൻ പഠിച്ച് ദൈവ സഭയ്ക്ക് നൽകുന്നവനായിരിക്കണം അങ്ങനെ ദുരുപദേശത്തെ നേരിടുവാൻ സഭയെ സത്യം പഠിപ്പിക്കുന്നവനായി തീരുവാൻ ഒരു ദൈവ വചന ശുശ്രൂഷകന് കഴിയും അങ്ങനെ ചെയ്യണം എന്ന് ദൈവ വചനം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു നല്ല ഉപദേശം കൊടുത്തെങ്കിലേ ഈ തെറ്റായ ഉപദേശം എന്തെന്ന് ജനം മനസ്സിലാക്കത്തും അല്ലേ ഇഫ് യു ഗിവ് ദം ഗുഡ് ടീച്ചിങ്സ് ആൻഡ് ട്രൂത്ത്ബിൾ ഫോൾസ് ടീച്ചിങ്ങിനെ എക്സ്പോസ് ചെയ്യണമെങ്കിൽ തെറ്റായ ഉപദേശങ്ങളെ വെളിച്ചെത്തു കൊണ്ടുവരണമെങ്കിൽ അതെന്താണെന്ന് ജനം മനസ്സിലാക്കണമെങ്കിൽ സത്യവാചനം കൊടുക്കണം നാം വിശുദ്ധിയോടെ ജീവിക്കണമെങ്കിലും ദൈവവചനവും പ്രാർത്ഥനയും നമുക്ക് അത്യന്താപേക്ഷിതമാണ് അതൊരു സഭാ ശുശ്രൂഷൻ ഏറ്റവും അത്യന്താപേക്ഷിതമാണ് അത് ദൈവസഭയ്ക്ക് കൊടുക്കുന്നവരായി തീരണം അതുകൊണ്ട് ക്രിസ്തുവിൽ വളരണമെങ്കിൽ ദൈവസന്നിധിയിൽ ഇരിക്കണം ഇരമ്യാവ് പറയുന്ന പോലെ ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു അതെന്റെ ഹൃദയത്തിന് ആനന്ദവും എനിക്ക് സന്തോഷവുമായി തീർന്നു ദൈവസന്നിധിയിൽ ഇരുന്നെങ്കിൽ നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത് ഭാഗത്ത് എന്നും ഉണ്ട് പതിനാറാം സങ്കീർത്തനത്തിന്റെ ഒടുവിലത്തെ വാക്യം സന്തോഷ പരിപൂർണത ലഭിപ്പാൻ ദൈവസന്നിധിയിൽ ഇരുപ്പാൻ ആ ദൈവത്തിൽ രസിപ്പാൻ ദൈവത്തിന്റെ പ്രമോദം പ്രാപിപ്പാൻ അത് ദൈവസഭയ്ക്ക് കൊടുത്ത് തെറ്റായ ഉപദേശങ്ങളെ വെളിച്ചെത്തു കൊണ്ടുവന്ന് സത്യവാചനത്തെ യഥാർത്ഥമായി പഠിപ്പിക്കുവാൻ ഒരു സഭാ ശുശ്രൂഷയെന്ന് കഴിയണം നമുക്ക് ഓരോരുത്തർക്കും കഴിയണം നാം ഒക്കെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരായി തീരുകയും വേണം അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അപ്പൊ സഭയെ സത്യം പഠിപ്പിക്കണം ഈ ഭാഗത്ത് നാലാമധ്യായത്തിന്റെ ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളാണ് നാം ചിന്തിച്ചത് അങ്ങനെ ചെയ്താൽ ഈ ക്രിസ്തു യേശുവിനെ ഒരു നല്ല ശുശ്രൂഷകനായി യു വിൽ ബിക്കം എ ഗുഡ് മിനിസ്റ്റർ ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ നല്ല ശുശ്രൂഷകനായിട്ട് തീരും നമുക്ക് ദൈവസന്നിധിയിൽ ഒന്നിനിക്കാനായിട്ട് ഞാൻ ഒരു വാക്യം കൂടെ പെട്ടെന്ന് കർത്താവ് പറഞ്ഞൊരു വാക്യം കൂടെ പ്രത്യേകിച്ചും ഒരു ദൈവവചന ശുശ്രൂഷകനെ കുറിച്ച് മതയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിന്റെ അൻപത്തി രണ്ടാമത്തെ വാക്യം മത്തായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിന്റെ അൻപത്തിരണ്ടാമത്തെ വാക്യം അവനവരോട് ആ അവൻ അവരോട് അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രീയും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടേവനോട് സദർശനാകുന്നു എന്ന് പറഞ്ഞു ഇത് പ്രധാനമായിട്ടും പഴയ നിയമത്തിൽ നിന്നും പഠിപ്പിക്കണോ വേണ്ടായോ പുതിയ നിയമം മാത്രം പഠിപ്പിച്ചാൽ മതി എന്ന് പറയുന്നവർക്കും ഒക്കെ ഉള്ള ഒരു വാക്യം കൂടെ ഇവിടെ പറയുന്ന ഏത് ശാസ്ത്രീയും സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രീയം തന്റെ നിക്ഷേപത്തിൽ നിന്ന് തനിക്കൊരു അലമാരിയുണ്ട് അലമാരിടലെ പല ഡ്രോയുണ്ട് പഴയ സാധനങ്ങൾ വെച്ചിരിക്കുന്ന ഉണ്ട് പുതിയ സാധനം വെച്ചിരിക്കുന്നു അപ്പൊ പഴയതും പുതിയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടേവനോട് സദർശന പുതിയ നിയമത്തെ കുറിച്ചും പഴയ നിയമത്തെ കുറിച്ചും പറയുന്നത് ന്യൂ കൺസീൽഡ് ഇൻ ദ ഓൾഡ് ടെസ്റ്റിമെന്റ് ഓൾഡ് റിവീൽഡ് ഇൻ ദ ന്യൂ ടെസ്റ്റിമെന്റ് പുതിയ നിയമം പഴയ നിയമത്തിൽ ഉള്ളടക്കി വെച്ചിരിക്കുക എന്നാൽ പഴയ നിയമത്തെ റിവീൽ ചെയ്യുന്നത് പുതിയ നിയമമാണ് വെളിച്ചത്ത് കൊണ്ടുവരുന്നത് അപ്പൊ ഏത് ശാസ്ത്രീയം ദൈവവാദനം പഠിക്കുന്ന ഏത് ശാസ്ത്രീയും പഴയതും പുതിയതും എടുത്തു കൊടുക്കുന്ന വീട്ടുടേവനോട് സദർശ്യനാണ് ദൈവവാദനം പഠിക്കാനും പഠിപ്പിക്കാനും എല്ലാവരും അത് അച്ഛന്മാരെന്നോ ഫാസ്റ്റർമാരെന്നോ ഉപദേശിമാരെന്നോ ബിഷപ്പന്മാരെന്നോ ഒന്നുമുള്ള വേർതിരിവന്നും ദൈവസന്നിധിയിൽ ഇരിക്കുക പ്രാപിക്കുക ദൈവ ജനത്തിന് കൊടുക്കുക ദൈവസന്നിധിയിൽ ഇരിക്കുന്നെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ദൈവം അതിനെ പ്രാപിപ്പാനും അത് അനേകർക്ക് കൊടുക്കാനും നമ്മളൊരു വള്ളി പ്രസംഗിക്കുമ്പോൾ മാത്രമല്ല നമുക്ക് ലഭിച്ച ചിന്തകള് നമ്മുടെ ഒരു സാധാരണ കോൺവെർസേഷനില് അല്ലെ നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോഴും നമുക്കൊരു സാധാരണ കോൺവെർസേഷനിലും കൊടുക്കാനായിട്ട് കഴിയും ഇന്ന് എനിക്ക് ലഭിച്ച ചിന്ത ഇതാണ് എനിക്കറിയാവുന്ന ഒരു അപ്പച്ചൻ എപ്പോഴും ഒന്ന് രണ്ട് വാക്കിൽ ഏത് കൂട്ടായ്മയിലും പറയുക നിന്ന് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ചിന്ത ഇതാണെന്ന് പറഞ്ഞ് അത് മാത്രം പറഞ്ഞു ഒരു രണ്ടോ മൂന്നോ അഞ്ചു മിനിറ്റ് താഴെ കൊണ്ടിരിക്കുക അങ്ങനെ ഉണ്ടോ നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്നെങ്കിലേ നമുക്ക് ഒരു ചിന്ത ലഭിക്കാനായിട്ട് ഇടയാകും ദൈവസന്നിധിയിൽ ഇരുപ്പാൻ വചനം പ്രാപിപ്പാൻ പ്രാർത്ഥനയിൽ ജാഗരിപ്പാൻ ദൈവസന്നിധിയിൽ അവന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ച് അത് സന്തോഷമായി തീരുവാൻ ഹൃദയത്തിന് ആനന്ദമായി തീരുവാൻ അനേകരെ ഉത്തേജിപ്പിക്കുന്നതായി തീരുവാൻ ദുരുപദേശങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതായി തീരുവാൻ ഒക്കെ ഇടയാകും നാം ദൈവസന്നിധിയിൽ ഇരിക്കുന്നെങ്കിൽ ഇത് അന്ത്യകാലമാണ് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഫോഷ് പറഞ്ഞുകൊണ്ട് അനേകരെ വിശ്വാസത്തിൽ നിന്ന് തെറ്റിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ പ്രിയമുള്ളവരെ ദൈവസന്നിധിയിൽ ഇരുന്ന് ഈ ദൈവവചനം പ്രാപിച്ച് അനേകർക്ക് കൊടുക്കുന്നവരായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ അതിനായിട്ട് നമ്മെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്